സിഹായിൻ പ്രിയ കൂട്ടുകാർ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയും: വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉച്ചയും ഉറവിടവുമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫീസ്റ്റ് ഓഫ് കോർപ്പസ് ക്രിസ്തി, നമുക്കായി മുറിയപ്പെട്ട ചിന്തപ്പെട്ട ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും വിശുദ്ധിയെയും പവിത്രതയെയും സൂചിപ്പിക്കുന്ന തിരുനാൾ. കോർപ്പസ് ക്രിസ്തി ഇതൊരു ലാറ്റിൻ വാക്കാണ്. ഈ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം മിശിഹായുടെ ശരീരം എന്നാണ്. കത്തോലിക്ക സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കാറ്. എന്നാൽ അന്നൊരു കടമുള്ള ദിനമല്ലാത്തതിനാൽ ചിലയിടങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചകളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു പോകുന്നു. ഈശോയുടെ തിരുശരീര രക്തങ്ങളിൽ നമ്മെ പങ്കുകാരാക്കുന്ന അമൂല്യമായ തിരുനാളാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപക ദിനമായി പെസഹ വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ഈശോയുടെ ശരീരത്തിനും രക്തത്തിനും ദൈവത്വത്തിനും ആത്മാവിനും ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു തിരുനാൾ കൂടിയാണ് കോർപ്പസ് ക്രിസ്തി. അതിനേക്കാൾ ഉപരി പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും കൂടി ചെയ്യുന്ന തിരുനാളാണ്. ഇനി ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. പ്രധാനമായും മൂന്ന് ചരിത്ര സംഭവങ്ങളാണ് ഈ തിരുനാളിൻ്റെ ആഘോഷത്തിലേക്ക് വഴിതെളിച്ചത്. ഒന്ന്, 1246 ബെൽജിയത്തിലെ ലീൻ എന്ന പട്ടണത്തിൽ വിശുദ്ധ ജൂലിയാന എന്ന വ്യക്തിക്കുണ്ടായ ദിവ്യകാരുണ്യ ദർശനവും വിശുദ്ധ ജൂലിയാനയ്ക്കുണ്ടായ അഗാധമായ ദിവ്യകാരുണ്യ അനുഭവങ്ങളും. 2, ബോൾസനായിലെ ദിവ്യകാരുണ്യ അത്ഭുതവും സഭ ആ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നു. 3, ഈ രണ്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോകപ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വിനാസ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ഒരു ദിനം എന്ന് ഉർബൻ നാലാമൻ മാർപ്പാപ്പയോട് അഭിപ്രായപ്പെട്ടു. 1264 ഉർബൻ നാലാമൻ മാർപ്പാപ്പ കോർപ്പസ് ക്രിസ്തി തിരുനാളിന് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ആഗോള സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഈ തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളുമെല്ലാം വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെതാണ് എന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഈ തിരുനാൾ ആഘോഷത്തിനുള്ളത്. ഒന്നാമത്തേത്, ദിവ്യകാരുണ്യത്തിലൂടെ എന്നും നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുക. 2, ദിവ്യകാരുണ്യ ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുക. 3, ദിവ്യകാരുണ്യത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതിനെ വിലമതിക്കാനും പഠിപ്പിക്കുക. കോർപ്പസ് ക്രിസ്തി ദിനത്തിലെ റോമിലെ തിരുക്കർമ്മങ്ങൾ ലോകപ്രശസ്തമാണ്. ലാറ്ററൻ ബസലിക്കയിലെ ദിവ്യബലിക്ക് ശേഷം ഈശോയെ അരുളിക്കയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് സാന്താ മരിയ മജോറയിലേക്കുള്ള ലോകപ്രശസ്തമായ ദിവ്യകാരുണ്യ പ്രതീക്ഷ, തുടർന്നുള്ള ദിവ്യകാരുണ്യ ആശീർവാദത്തോടുകൂടിയാണ് കോർപ്പസ് ക്രിസ്തി ദിനത്തിലെ റോമിലെ തിരുക്കർമ്മങ്ങൾക്ക് സമാപനമാകുന്നത്. വിശുദ്ധ കുർബാനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്: നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കോർപ്പസ് ക്രിസ്തി തിരുനാളിനെ കുറിച്ച് കേട്ട കാര്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാം, മറ്റുള്ളവർക്ക് പകർന്നു നൽകാം.